പോലീസിനെയും പൂജപ്പുര സെൻട്രൽ ജയിൽ അധികൃതരെയും ഏറെ വട്ടം ചുറ്റിച്ച റിപ്പർ ജയാനന്ദൻ ഒടുവിൽ പിടിയിലായി. 3 മാസം മുൻപ് പെരുമഴ പെയ്ത രാത്രിയിൽ പൂജപ്പുര ജയിലിലെ സുരക്ഷാ സംവിധാനങ്ങളെ മുഴുവൻ പരിഹസിച്ചുകൊണ്ട് പുറത്തു ചാടിയ ജയാനന്ദനെ തൃശൂർ പുതുക്കാടിനടുത്ത് നെല്ലായിയിൽ വെച്ചാണ് പോലീസ് പിടികൂടിയത്. അപ്രതീക്ഷിതവും അവിചാരിതവുമായിരുന്നു ജയാനന്ദന്റെ ഒളിവ് ജീവിതത്തിന്റെ അവസാനം. ജയാനന്ദനെ നാളെ ഇരിങ്ങാലക്കുട കോടതിയിൽ ഹാജരാക്കും. June 9 പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്നും ഊപ്പപ്രകാശനൊപ്പം തടവ് ചാടിയ ജയാനന്ദനെ പോലീസ് പിടികൂടിയത് യാദൃശ്ചികമായാണ്. പട്രോളിങ്ങിലിറങ്ങിയ പുതുക്കാട് എസ് ഐ രവിയും സംഘവുമാണ് വൈകിട്ട് 4 മണിയോടെ നെല്ലായിൽ വെച്ച് ജയാനന്ദനെ കണ്ടത്. റോഡരികിൽ സൈക്കിൾ തള്ളിയുരുകയായിരുന്നു ഇയാൾ. പഴയ സാധനങ്ങൾ പെറുക്കി വിൽക്കുന്ന ആളാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലായിരുന്നു ജയാനന്ദന്റെ വേഷവും ശരീരഭാഷയും. സംശയം തോന്നി കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ ആദ്യം പേര് മാറ്റി പറഞ്ഞ ജയാനന്ദൻ പിന്നീട് സമ്മതിച്ചു. ഒരു സെക്കൻഡ് കഴിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹം ദയാനന്ദൻ വേഗം ഈ ജനക്കൂട്ടത്തിന് വിളിക്കും പറയായിരുന്നു. BJP ഒരു ജാഥ വരുന്നുണ്ട്, അതിന് കവർ ചെയ്യുന്നതിൻ്റെ കുറേ ആൾക്കാർ നിലയിൽ കൂടിയിട്ടിരുന്നു. തടവ് ചാടിയ ജയാനന്ദൻ മാളയിലുണ്ടെന്ന് പോലീസിന് വിവരം കിട്ടിയിരുന്നു. ജയാനന്ദന്റെ കുടുംബം ഇവിടെയാണ്. തിരുവനന്തപുരത്തുനിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘം ദിവസങ്ങളായി ഈ മേഖലയിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ജയാനന്ദന് വേണ്ടി പലതവണ മാള, അന്നമനട, നെല്ലായി മേഖലകളിൽ വ്യാപകമായി തെരച്ചിൽ നടത്തിയിട്ടുണ്ട്. പലപ്പോഴും തലനാരിയുടെ വ്യത്യാസത്തിലാണ് ഇയാൾ പോലീസിന്റെ കയ്യിൽപ്പെടാതെ രക്ഷപ്പെട്ടിരുന്നത്. മാള, അന്നമനട മേഖലകളിൽ ആളൊഴിഞ്ഞ പറമ്പുകളിലും തുരുത്തുകളിലും മറ്റു പലയിടങ്ങളിലും ഒളിച്ചിരുന്നാണ് ജയാനന്ദൻ പോലീസിന്റെയും നാട്ടുകാരുടെയും കണ്ണുവെട്ടിച്ചിരുന്നത്. ഒരുപാട് തവണ സമർത്ഥമായി പോലീസിനെ പറ്റിച്ച് രക്ഷപ്പെട്ട ജയാനന്ദൻ ഒടുവിൽ പിടിക്കപ്പെടുന്നത് യാദൃശ്ചികമായാണെന്നത് മറ്റൊരു കാര്യം. 7 കൊലക്കേസുകളും 14 കവർച്ചക്കേസുകളും അടക്കം നിരവധി കുറ്റങ്ങൾ ജയാനന്ദന്റെ പേരിലുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ. ജയാനന്ദനെ കുടുക്കിയത് പഞ്ചറായ സൈക്കിളാണ്. ആക്രിക്കച്ചവടക്കാരന്റെ രൂപത്തിൽ ഒരാളെ പിടികൂടുമ്പോൾ പോലീസുകാർ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല അത് ജയാനന്ദനാകുമെന്ന്. കണ്ണൂർ ജയിലിൽ നിന്നും മുമ്പ് തടവ് ചാടിയപ്പോൾ ജയാനന്ദൻ കേരളം വിട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ അതിന് തുനിഞ്ഞില്ല. എറണാകുളത്തും തൃശ്ശൂരുമായി ചുറ്റിത്തിരിഞ്ഞു. കുടുംബ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഒരാളോട് ജയാനന്ദന് വിരോധമുണ്ടായിരുന്നു. ഇയാളെ വകവരുത്താൻ ജയാനന്ദൻ മാളയിൽ എത്തിച്ചേരുമെന്നായിരുന്നു പോലീസിന്റെ കണക്കുകൂട്ടൽ. ഒപ്പം തടവുചാടിയ ഊപ്പപ്രകാശിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ പോലീസിന്റെ സംശയങ്ങളെ ബലപ്പെടുത്തി. തിരുവനന്തപുരത്തെയും തൃശ്ശൂരെയും ഷാഡോ പോലീസ് ഉറക്കം കളഞ്ഞ് മാളയിലെ ചെമ്മീൻകെട്ടിലും തുരുത്തുകളിലും അരിച്ചു പറക്കി. ജയാനന്ദന്റെ ഭാര്യയെയും അച്ഛനെയും നിരീക്ഷിച്ചു. നാട്ടുകാർക്ക് ഫോട്ടോ കാണിച്ചു കൊടുത്തു. പക്ഷേ ഫലമുണ്ടായില്ല. പോലീസ് ഒരു ഭാഗത്ത് അരിച്ചു പറക്കുമ്പോൾ കൊടുങ്ങലിൽ നിന്നും മോഷ്ടിച്ച ഒരു സൈക്കിളുമായി തൃശ്ശൂരിൽ ജയാനന്ദൻ കറങ്ങി നടന്നു. 90 ദിവസത്തെ ഒളിജീവിതത്തെക്കുറിച്ച് തൃശൂർ റേഞ്ച് IGയുടെ നേതൃത്വത്തിൽ നടത്തിയ ചോദ്യം ചെയ്യൽ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്. ജയിൽ ചാടി കഴുക്കൂട്ടത്തെത്തി, ട്രെയിനിൽ കയറി കൊല്ലത്തിറങ്ങി, പിന്നീട് എറണാകുളത്തെത്തി. ആക്രിസ്ഥാനങ്ങൾ മോഷ്ടിച്ചു വിറ്റു, തിരിച്ചറിയാതിരിക്കാൻ താടി വളർത്തി, ശരീരം ക്ഷീണിപ്പിച്ചു. ആൾക്കൂട്ടമുള്ള സ്ഥലങ്ങളിൽ അധികം എത്തിയില്ല. എറണാകുളത്ത് ഹോട്ടൽ കയറി ആഹാരം കഴിച്ചപ്പോഴെല്ലാം മറ്റുള്ളവർ തിരിച്ചറിയാതിരുന്നപ്പോൾ തൃശ്ശൂരിലെത്തി. കൊടുങ്ങലിൽ നിന്നും സൈക്കിൾ മോഷ്ടിച്ചു, ചെറിയ ചെറിയ മോഷണം നടത്തി പണം കയ്യിൽ കരുതി. ഒരു പ്രാവശ്യം ഭാര്യയെ ഫോണിൽ വിളിച്ചു. പിടികൂടുമെന്ന സംശയമുണ്ടായപ്പോൾ പിന്നീട് ഫോൺ വിളിച്ചില്ല. മാള ഭാഗത്തേക്ക് പോയതുമില്ല. പുതുക്കാട് സൈക്കിൾ വച്ച് തൃശ്ശൂരിൽ പോയി ആഹാരം കഴിച്ച് മടങ്ങിയെത്തിയപ്പോൾ സൈക്കിൾ പഞ്ചറായിരിക്കുന്നു. 90 ദിവസത്തെ ജയാനന്ദന്റെ ഒളിവ് ജീവിതം അവസാനിപ്പിക്കാൻ പഞ്ചറായ സൈക്കിൾ ഒരു വില്ലനായി. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ജയിൽ ചാട്ടം റിപ്പർ ജയാനന്ദന് പുത്തരിയല്ല. വ്യത്യസ്തമായ രീതിയിൽ കൊലപാതകം നടത്തുന്ന ജയാനന്ദന് ജയിൽ ചാടാനും വേറിട്ട രീതികളുണ്ട്. യാതൊരു മുൻപരിചയവും ഇല്ലാത്തവരാണ് റിപ്പർ ജയാനന്ദന്റെ ഇരകൾ. പണം കവരാനായി മാത്രം തലക്കടിച്ചാണ് കൊല. ഇതുവരെ നടത്തിയത് 7 കൊലപാതകങ്ങൾ, 14 കവർച്ചാ കേസുകൾ. 2004 മുതൽ തുടങ്ങുന്നു ജയാനന്ദന്റെ കുറ്റകൃത്യങ്ങൾ. പിടിയിലാകുമ്പോഴൊക്കെ അതിവിദഗ്ധമായാണ് രക്ഷപ്പെടൽ. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടിയത് 2012 ജൂണിൽ. സെല്ലിൽ തുണിയും തലയിണയും ചേർത്ത് ഡമ്മി ഉണ്ടാക്കിയായിരുന്നു ചാട്ടം. ഒറ്റ നോട്ടത്തിൽ സെല്ലിൽ ആളുണ്ടെന്ന് തോന്നും. അന്ന് രക്ഷപ്പെട്ട ജയാനന്ദനെ ഊട്ടിയിൽ വെച്ച് പിടികൂടി. മുമ്പ് വിയ്യൂർ ജയിലിൽ നിന്നും ചാടാൻ ശ്രമിച്ചിരുന്നു. ഒരിക്കൽ ജയിലിലെ ക്ലോസറ്റ് പൊട്ടിച്ച് തുരന്ന് ഗുഹയാക്കിയും രക്ഷപ്പെടാൻ ശ്രമിച്ചു. അതീവ സുരക്ഷ കണക്കിലെടുത്തായിരുന്നു ജയാനന്ദനെ പൂജപ്പുരയിലേക്ക് മാറ്റിയത്. പക്ഷേ 3 മാസം മുമ്പ് അവിടെ നിന്നും ജയിൽ ഉദ്യോഗസ്ഥരുടെ കണ്ണ് വെട്ടിച്ചു. തുണി കൂട്ടിക്കെട്ടി വലിയ വടം തീർത്തായിരുന്നു പൂജപ്പുരയിലെ കൂറ്റൻ മതിൽ ചാടിക്കടന്നത്. ഇപ്പോൾ പിടികൂടാനായത് പോലീസിന്റെ നേട്ടം. പക്ഷേ ഏത് ജയിലിൽ ഇയാളെ സുരക്ഷിതമായി പാർപ്പിക്കും? ഇനിയും റിപ്പർ ജയിൽ ചാടുന്നത് തടയാനാകുമോ? ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.